ഹലോ, അപ്പോൾ ഞാനിന്ന് രണ്ട് തരത്തിലുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ദിവസവും ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സാണിത്. ഒരു ആപ്പിൾ ചെറുതായി അരിഞ്ഞു, ഒരു മാംഗോ ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു കുറച്ച് ഈന്തപ്പഴം ചെറുതായി നുറുക്കിയത്, ഏത്തപ്പഴം, പിന്നെ പോം ഗ്രാനൈറ്റ്, അതേപോലെ തന്നെ കുറച്ച് ഷെമാം. ഷെമാം എപ്പോഴും കുറച്ച് മതി, കാരണം അതിന് മധുരം കുറവാണ്. എല്ലാ ഫ്രൂട്ട്സും കൂടി ഇനി ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഏത്തപ്പഴം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വളരെ നല്ലതാണ്, ഫ്രൂട്ട് സലാഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഡാബറിൻ്റെ ഹണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഹണി ഒഴിക്കണം എന്ന് നിർബന്ധമില്ല, ഇതെല്ലാം മിക്സ് ചെയ്ത് വെറുതെ കഴിക്കാം. ഹണി ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു മധുരം കിട്ടും എന്നുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേനാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഒന്ന് കഴിച്ച് നോക്കുക, വളരെ നല്ലതാണ്. നമുക്ക് ദിവസവും കഴിക്കാം, വളരെ നമുക്ക് ഹെൽത്തിയും പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റേർഡ് വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഫ്രൂട്ടോമാൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റേർഡ് ആദ്യം പാലിലിട്ട് നമുക്കൊന്ന് കാച്ചിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഗ്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ അളവിൽ തന്നെ ഇതാണ് ഞാൻ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസിൽ വെച്ച് സിമ്മിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനൊരു 4 മിനിറ്റോളം ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസിസ്റ്റൻസി കാണാം. അപ്പോൾ ഈ ഒരു കോൺസിസ്റ്റൻസി മതി, കുറച്ചൊരു ലൂസ് കോൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം. ഇത് നമ്മളിനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇത് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു ലൂസ് കോൺസിസ്റ്റൻസിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു വലിയ സേവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടിതൊരു ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് എടുത്തതാണ് ഇത്. അപ്പോൾ ഓവർനൈറ്റ് വെക്കണം എന്നില്ല, 2 മണിക്കൂർ വെച്ചാലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ലൂസായിട്ട് എടുത്ത കോൺസിസ്റ്റൻസി ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും ഒന്ന് കട്ടിയായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാനിപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇനി നമ്മൾ സേവിങ്